ഈ പാവപ്പെട്ട വയോവൃദ്ധരായ പെൻഷൻകാര് ഇന്നിപ്പോ മെഡിക്കൽ കോളേജിലെ സേവാഭാരതി നടത്തുന്ന ആ അന്നദാനപ്പുരയിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി യാചകരെ പോലെ നിൽക്കേണ്ടി വരുന്നത് ഒരു സർക്കാരിന്, പ്രത്യേകിച്ചും ഒരു തൊഴിലാളി സർക്കാരിന് അപമാനകരം തന്നെയാണ്. ഇനി ഒരു തുള്ളി കണ്ണീര് പോലും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷൻകാരുടെ ഈ ഭൂമിയിൽ വീഴാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങളുടെ വീട്ടില് കുളം നിർമ്മിക്കുന്നതിനും ലിഫ്റ്റ് നിർമ്മിക്കുന്നതിനും കോടികളും ലക്ഷങ്ങളും ചെലവഴിക്കുമ്പോൾ കൺസോർഷ്യത്തിലൂടെ പെൻഷൻ കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും കൺസോർഷ്യത്തിലെ പലിശ തർക്കമാണ് KSRTC പെൻഷന് പ്രശ്നമെന്നാണ് സർക്കാർ പറയുന്നത്. ചലിക്കുന്ന ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന നിലയിൽ കഴിഞ്ഞ 30-45 വർഷക്കാലമായി ഈ സ്ഥാപനത്തിനെ സേവിച്ച ആ പെൻഷൻകാർ ഇന്ന് അത്യധികം ദയനീയമായ സാഹചര്യത്തിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ജീവൻ, നമ്മുടെ പെൻഷൻകാരിൽ ഒരു നേരത്തെ മരുന്നിന് പൈസ ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, 34 വർഷം ഈ നാട്ടിനെ സേവിച്ച, ഈ KSRTC സേവിച്ച, ജനങ്ങൾക്ക് വേണ്ടി ഈ വണ്ടി ഓടിച്ച, വണ്ടിക്ക് വേണ്ടിയുള്ള പണികൾ ചെയ്ത, അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ശമ്പളം പോലും കൃത്യമായി ലഭിക്കാതെ ഈ സ്ഥാപനത്തിനും ഈ നാട്ടിനും വേണ്ടി സേവനം നടത്തിയ ആ ജീവനക്കാരാണ് ഇന്ന് അവരുടെ അവകാശമായ പെൻഷന് വേണ്ടി ഇവിടെ ഈ തെരുവോരത്ത് യാതനാ സമരം, പട്ടിണി സമരം നടത്തേണ്ടവർ ഗതികേട്. കഞ്ഞി വയ്ക്കാൻ പോലും ഗതിയില്ല എന്ന് ആ കലം, ശൂന്യമായ കലമാണ് അവർ പ്രതീകാത്മകമായി വച്ചിരിക്കുന്നത്. കഞ്ഞി വയ്ക്കാൻ പോലും ഗതികേടില്ല എന്ന് അങ്ങേയറ്റം സമൂഹത്തിൻ്റെ മുന്നിൽ അവമതിപ്പോടുകൂടി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് KSRTC ജീവനക്കാരനും KSRTC പെൻഷൻകാരനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കുറ്റമല്ല, അവനെ സംരക്ഷിക്കേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തരഹിതവും ധാർഷ്ട്യവുമാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം KSRTC ഇന്ന് 249 കോടി രൂപ ഡിസംബർ മാസത്തിൽ വരുമാനമുണ്ടായിട്ടും അവൻ്റെ ശമ്പളം അവന് പൂർണ്ണമായി ലഭിച്ചത് 29-ാം തീയതിയാണ്. അതായത് 59-ാമത്തെ പ്രവൃത്തി ദിവസമാണ് അവൻ ചെയ്ത ജോലിയുടെ ശമ്പളം ലഭിക്കപ്പെട്ടത്. ഇതാ കഴിഞ്ഞ 90 ദിവസമായിട്ട് KSRTC പെൻഷൻകാരൻ അവൻ്റെ പെൻഷന് വേണ്ടി അലമുറയിടുകയാണ്. KSRTC മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് മേഖലകളിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്തും സർക്കാരിന് സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. ഇന്നിപ്പോൾ കേരളീയത്തിന് വേണ്ടി വീണ്ടും 10 കോടി അനുവദിച്ചിരിക്കുന്നു. നവകേരള സദസ്സിന് വേണ്ടി മന്ത്രിമാർക്കും MLA മാർക്കും സഞ്ചരിക്കുന്നതിന് വേണ്ടി ബാറ്റ് അനുവദിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അനുവദിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ശമ്പളം ഒരു മാസമോ ഒരു ദിവസമോ പോലും വൈകപ്പെടുന്നില്ല. മന്ത്രിമാരുടെ അലവൻസുകൾ ഒരു ദിവസം പോലും വൈകപ്പെടുന്നില്ല. നമ്മൾ തിരഞ്ഞെടുത്തിവിടുന്ന നമ്മളെ ജനപ്രതിനിധികൾ നമ്മുടെ ദുഃഖവും നമ്മുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കേണ്ടവർ അവരുടെ ആനുകൂല്യങ്ങൾക്കും അവരുടെ ശമ്പളത്തിനും ഒരു കുറവും വരുത്തില്ല എന്ന് മാത്രമല്ല 25% ശമ്പള വർദ്ധന പോലും വാങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാവപ്പെട്ട വയോവൃദ്ധരായ പെൻഷൻകാർ ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിലെ സേവാഭാരതി നടത്തുന്ന ആ അന്നദാനപ്പുരയിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി യാചകരെ പോലെ നിൽക്കേണ്ടി വരുന്നത് ഒരു സർക്കാരിന്, പ്രത്യേകിച്ചും ഒരു തൊഴിലാളി സർക്കാരിന് അപമാനകരം തന്നെയാണ്. ഈ സമരം മുന്നോട്ട് പോയാൽ സർക്കാർ ഇതിന് മറുപടി നൽകേണ്ടി വരും. ആത്മഹത്യകളുടെ പെരുമ്പറയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല, ഒരു കാര്യം കൂടി ഞങ്ങളോട് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2016 അധികാരത്തിലെത്തുന്നതിന് മുമ്പ് 2014 കാലഘട്ടങ്ങളിൽ ഇവിടെ ഭരിച്ച UDF സർക്കാരിനെതിരെ ഇതേ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം നടത്തി ആ സമരം ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി. അന്ന് അദ്ദേഹം പറഞ്ഞെന്താ, ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന പെൻഷൻകാരൻ അന്ന് ആത്മഹത്യ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ശരീരം ഞാൻ നിൽക്കുന്ന ഈ തറയിൽ വെച്ചുകൊണ്ടാണ് അന്ന് പ്രഖ്യാപിച്ചത്. ഇനി ഒരു തുള്ളി കണ്ണീര് പോലും LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പെൻഷൻകാരുടെ ഈ ഭൂമിയിൽ വീഴാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? നിങ്ങളുടെ വീട്ടില് കുളം നിർമ്മിക്കുന്നതിനും ലിഫ്റ്റ് നിർമ്മിക്കുന്നതിനും കോടികളും ലക്ഷങ്ങളും ചെലവഴിക്കുമ്പോൾ ഈ പാവപ്പെട്ട പെൻഷൻകാരെ നിങ്ങൾ മറന്നാൽ ദൈവം പൊറുക്കില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ സമരം മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. KSRTCയെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യുകയാണ്. KSRTCയെ നിങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഈ ജീവനക്കാരുടെ അഭിമാനവും അവരുടെ സമ്പത്തും നശിപ്പിക്കുകയാണ്. അതിൽ നിന്ന് ബഹുമാനപ്പെട്ട സർക്കാർ പിന്തിരിയണം. ഇതൊരു സർക്കാർ സ്ഥാപനമായി ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ആ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. കാരണം ജനങ്ങൾക്കും സർക്കാരിനുമാണ് KSRTC സേവനം ചെയ്തിട്ടുള്ളത്. ആരോഗ്യ വകുപ്പ് പോലെ, വിദ്യാഭ്യാസ വകുപ്പ് പോലെ ജനങ്ങളുടെ അത്യാവശ്യമായ യാത്രാ സൗകര്യങ്ങളും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ മുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തിനെ കേരളത്തിൽ സംരക്ഷിക്കേണ്ടതാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, നമുക്ക് മാതൃകൾ മറ്റു പല സംസ്ഥാനങ്ങളിലുമുണ്ട്. കേരളത്തിൽ, തമിഴ്നാട്ടിലാവട്ടെ, കർണാടകയിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, ഗുജറാത്തിലാവട്ടെ,
ഇന്ത്യയുടെ പുറം രാജ്യങ്ങളായ യൂറോപ്യൻ കൺട്രീസ് ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയായ കൺട്രീസായ ഇംഗ്ലണ്ട് ആവട്ടെ, സ്വീഡൻ ആവട്ടെ, സിഡ്നി ആവട്ടെ, എല്ലായിടത്തും പൊതുഗതാഗതം എന്ന് പറയുന്ന സർക്കാരിൻ്റെ നയമാണ്. ആ പൊതുഗതാഗതത്തെ സംരക്ഷിക്കുന്ന നയമാണ് അവിടെയുള്ള സർക്കാരുകളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരുകൾ പോലും, അത് ക്യാപിറ്റലിസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആ സർക്കാരുകൾ പോലും ഗതാഗത നയം സർക്കാരിൻ്റെ അണ്ടറിലാണെന്നുള്ള കാര്യത്തിൽ സുവ്യക്തമായ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിൽ അവരുടെ ബഡ്ജറ്റിൽ ആദ്യമായിട്ട് പൊതുഗതാഗത നയത്തെ അംഗീകരിച്ചുകൊണ്ട് അത് ജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ആ പൊതുഗതാഗതത്തെ സംരക്ഷിക്കുന്ന നയങ്ങൾ തങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നും ആ ക്യാപിറ്റലിസ്റ്റ് കൺട്രി പോലും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളി വർഗ സർക്കാരാണെന്ന് പറയുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ, ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു എതിർപ്പും നിങ്ങളോട് ഈ വിഷയത്തിലില്ല. ഞങ്ങളുടെ വേദനയാണ് പറയുന്നത്, ഞങ്ങളുടെ വിഷമമാണ് പറയുന്നത്. ഇതൊരു യാചനയായി കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ബഡ്ജറ്റിൽ ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചു, പക്ഷേ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. ഇനി ഈ പാവങ്ങളുടെ മുന്നിൽ ആത്മഹത്യ മാത്രമേയുള്ളൂ പോകും വഴി. അതിലേക്ക് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി, നിങ്ങൾ ഈ ജീവനക്കാരെ, ഈ ഷെൻഷൻകാരെയും തള്ളിവിടരുത് എന്നുള്ള എളിയ അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവർ ആവശ്യപ്പെടുന്നവരുടെ ജീവിക്കാനുള്ള തുകയാണ്, അവർക്ക് മരുന്ന് വാങ്ങാനുള്ള തുകയാണ്, അവരുടെ കുഞ്ഞുകുട്ടികളെ പോറ്റുന്നതിന് വേണ്ടിയുള്ള തുകയാണ്. അല്ലാതെ ആഡംബര ജീവിതം നയിക്കുന്നതിനോ വീടുകളിൽ ലിഫ്റ്റ് വയ്ക്കുന്നതിനോ വേണ്ടി അല്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം സർക്കാർ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു.